പേരുപോലെ തന്നെ ആളൊരു അടിപൊളിയായിരുന്നു. കഥകളിയിൽ വിവരിക്കുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും പെണ്ണാളും അടിപൊളിയായിരുന്നു. ചുവന്നു തുടുത്ത ചുണ്ടുകൾക്ക് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരുന്നു. രതീമിസ് എടുക്കുന്ന സബ്ജക്ട് മാത്സ് ആണ്. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പോറടിപ്പിക്കുന്ന വിഷയം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ചുരുക്കം പേരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. കാരണം നല്ലപോലെ പഠിച്ചാലേ ഒരു ജോലി നേടി കൂലിപ്പണി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന അച്ഛന് ഒരു വിശ്രമം കൊടുക്കാനാകൂ എന്നെനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. രതീമിസ് പഠിപ്പിക്കാൻ വന്നത് മുതൽ ക്ലാസ്സിലിരുന്ന് ആരും തന്നെ ഉറങ്ങാതെയായി. മിസ്സിനെ വായിൽ നോക്കിയിരിക്കായി മിക്കവരും. ഞാൻ മിസ്സിനെ നോക്കാറുണ്ടെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അത് മിസ് നോട്ട് ചെയ്തിരുന്നു. എന്നാലും ഞാൻ ശ്രദ്ധിക്കുന്ന പോലെ മിസ് എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ക്ലാസ്സിലെ വായി നോക്കികളെ കുരങ്ങ് കളിപ്പിക്കുന്നതായിരുന്നു മിസ്സിനിഷ്ടം. മിസ് ക്ലാസ്സിലേക്ക് കയറും മുമ്പ് സാരി താഴോട്ട് ഇറക്കിയിടും. ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് പോകും. അത് ഞാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. ബോർഡിൽ എഴുതുന്നതിനിടയിൽ പതിയെ കൈപ്പൊക്കി ആൺകുട്ടികൾ കണ്ടോട്ടെ എന്ന ഭാവത്തിൽ നിൽക്കും. അടുത്തു വന്ന് അല്പം കുനിഞ്ഞു നിന്ന് നോട്ട്ബുക്കിൽ എഴുതിയതെല്ലാം നോക്കും. ഇതൊക്കെയാണെങ്കിലും ഞാനിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചിലായതുകൊണ്ട് തന്നെ രതീമിസ് വല്ലാണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. ബോർഡിൽ എഴുതുമ്പോൾ ഒരു കൈ ബോർഡിൽ പിടിച്ചു നിന്നുകൊണ്ട് എല്ലാം കാണിച്ചു തന്ന് പിള്ളേരെ മിസ് കൊതിപ്പിച്ചുകൊണ്ടേയിരുന്നു. ക്ലാസ്സിലെ മിക്കവാറും പിള്ളേരുടെ റാണി എന്ന് പറയുന്നത് മിസ് തന്നെയായിരിക്കും. അത് സന്തോഷത്തോടെ എല്ലാവരും മിസ്സിന് വേണ്ടി ഡെഡിക്കേറ്റും ചെയ്തിരുന്നു. കാര്യം എനിക്ക് രതീമിസിനെ ഇഷ്ടമാണെങ്കിലും എനിക്കത് കിട്ടാക്കണിയാണെന്ന് ബോധ്യമുണ്ടായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. എൻ്റെ അടുത്ത വീട്ടിലെ ലക്ഷ്മി ചേച്ചിയാണ് എനിക്ക് ആദ്യമായി എല്ലാം തന്നതും ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നതും. ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ സുഖിപ്പിക്കാൻ ആണുങ്ങൾക്ക് പറ്റുമെന്ന് ലക്ഷ്മി ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. ഒപ്പം എന്നെ കൊണ്ട് പ്രാക്ടിക്കലും ചെയ്യിച്ചു. ലക്ഷ്മിയുടെ കെട്ടിയവൻ കള്ളും കുടിച്ച് നടപ്പും കിടപ്പുമൊക്കെയാണ്. പിന്നെ നല്ല കടിയുള്ള ലക്ഷ്മി ചേച്ചി എന്ത് ചെയ്യാനാ? അതുകൊണ്ടാ ചേച്ചി വളരെ ചുരുക്കം പേർക്ക് കൊടുക്കുന്നത്. ഞാനല്ലാതെ ബാക്കിയുള്ള രണ്ടു മൂന്ന് പേര് നാട്ടിലെ വലിയ മുതലാളിമാരാണ്. ലക്ഷ്മി ചേച്ചി എന്നോട് പറഞ്ഞത് നീളം കൂടുതലുള്ളത് കൊണ്ട് പെണ്ണുങ്ങൾക്ക് വലിയ സുഖമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നാണ്. വണ്ണം കൂടുന്തോറും സുഖം കൂടുമത്രേ. വണ്ണമുള്ളത് നിറഞ്ഞു കയറുന്ന സുഖം വേറെ തന്നെയാണെന്ന് ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലക്ഷ്മി ചേച്ചിക്ക് തന്നോട് കൂടുതൽ ഇഷ്ടമെന്നും ലക്ഷ്മി ചേച്ചി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. എൻ്റേതിനാണെങ്കിൽ 7 ഇഞ്ച് നീളമുണ്ട് താനും. വണ്ണമാണെങ്കിൽ കൈ പിടിച്ചാൽ എത്തില്ല. നിന്റെ അമ്മ മരിക്കുമ്പോൾ നിന്നെ നോക്കിക്കോണേ എന്നും പറഞ്ഞ് എന്നെയാ ഏൽപ്പിച്ചതെന്ന് ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ചേച്ചിയുടെ സ്ഥിരം ഡയലോഗാണ്. അന്നേരം ചേച്ചിയുടെ കണ്ണ് എന്റെ അങ്ങോട്ടേക്കായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക. രതീമിസ് കോളേജിൽ വന്നപ്പോൾ തന്നെ ഞാൻ ലക്ഷ്മി ചേച്ചിയോട് അവരുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ലക്ഷ്മി ചേച്ചിയാണ് രതീമിസിനെ ഓർത്തുകൊണ്ട് ലക്ഷ്മി ചേച്ചിയുമായി ചെയ്യാൻ പറഞ്ഞത്. കാരണം രതീമിസിനെ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. ലക്ഷ്മി ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യാൻ ആദ്യം മടിച്ചെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഞാനും ലക്ഷ്മി ചേച്ചിയും എന്നത്തേക്കാൾ കൂടുതൽ സുഖിച്ചു. എന്റെ പൊന്നു മോനെ, നീ ഇനി എന്നും അവളെ ഓർത്ത് എന്റെ അടുത്ത് വന്നാ മതി. എന്നെ അടിയായിരുന്നു ചേച്ചിക്ക് എത്ര തവണ വന്നെന്ന് ഒരോർമ്മയുമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ ലക്ഷ്മി ചേച്ചി പറഞ്ഞു, പിന്നെ എന്റെ കളികളെല്ലാം രതീമിസിനെ ഓർത്തുകൊണ്ടായി. അതായത് റോൾ പ്ലേ ആയി മാറി ഞങ്ങളുടെ കളികൾ. ഞാൻ രതീമിസിനെ കുറിച്ച് ലക്ഷ്മി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു. ചേച്ചി രതീമിസിനെ പോലെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇനി നീ രതീമിസിനെ ശരിക്കൊന്ന് വളർക്കണം മോനെ എന്ന് പറഞ്ഞ് ലക്ഷ്മി ചേച്ചി എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതിന് പറ്റിയ അവസരമുള്ളപ്പോഴേ ചെയ്യാവോ എന്നും പറഞ്ഞു. ബലം പാടില്ല. പിന്നെ കഴച്ചു നിൽക്കുമ്പോൾ പെണ്ണിന് ആൾ ആരായാലും ഒത്ത ഒരുത്തിനെ കിട്ടിയാൽ മതിയെന്നും ലക്ഷ്മി ചേച്ചി പറഞ്ഞു. തന്റെ രൂപം കണ്ടിട്ട് രതീമിസിന് തന്നോട് വലിയ മതിപ്പൊന്നും തോന്നാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ലക്ഷ്മി ചേച്ചി അക്കാര്യം പറഞ്ഞത്. ലക്ഷ്മി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മിസ്സിനെ വളയ്ക്കാൻ പറ്റിയ വഴികൾ ഞാൻ ആലോചിച്ചു. മിസ്സിനെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് അത് കയ്യോടെ പിടിക്കാൻ പറ്റിയാൽ ആ പേരിൽ എനിക്കും കിട്ടും. പക്ഷെ അതിന് വിദൂര സാധ്യതയേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഓരോന്ന് ആലോചിച്ചു. എൻ്റെ ഫ്രണ്ട് വിവേകാണ് എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നത്.
വൈകിട്ട് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നിടത്ത് എബി മിസ് വരാറുണ്ട്. കുറച്ചു നേരം അവിടെ നിന്ന് കളി കണ്ടിട്ടേ പോകാറുള്ളൂ. ആ സമയത്ത് നീ ഒരു ബോഡി ഷോ നടത്തി നോക്ക്, മിസ് വീഴാൻ ചാൻസ് ഉണ്ട്. അതായിരുന്നു വിവേക് പറഞ്ഞു തന്നത്. അതൊന്ന് നോക്കാം, ഞാൻ വിവേകിനോട് പറഞ്ഞു. അന്ന് തന്നെ പി ടി സാറിനെ കണ്ട് എനിക്കും കൂടി കളിക്കാൻ പെർമിഷൻ മേടിച്ചു. ഇത് ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഞാൻ തന്നെ കളിയിൽ നിന്നും മാറി നിന്നതായിരുന്നു. ഞാൻ നല്ലതുപോലെ കളിക്കുമെന്ന് അറിയാവുന്ന സാറിന് എന്നെ കൂട്ടുന്നതിന് പൂർണ്ണ സമ്മതമായിരുന്നു. അങ്ങനെ ഞാനും അന്ന് കളിക്ക് കൂടി. രവി മിസ് ഗ്രൗണ്ടിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. പിന്നെ എൻ്റെ പെർഫോമൻസ് വേറെ ലെവലായി. എൻ്റെ കളി കണ്ട് രവി മിസ്സിനും മതിപ്പ് തോന്നി. കുറച്ചു കഴിഞ്ഞ് വിവേക് ഒരു നമ്പർ കാണിച്ചു. എൻ്റെ ചെറിയ ബാഗ് രവി മിസ് ഇരിക്കുന്നിടത്ത് അടുത്തേക്ക് അവൻ നീക്കി വെച്ചു. അത് കണ്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് ബനിയൻ ഊരിയിട്ട് ബാഗിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചു. കളിച്ച് ഫിറ്റായി എന്റെ ബോഡി കണ്ട് മിസ്സിന് മതിപ്പ് തോന്നി. ഞാനാണെങ്കിൽ രതി മിസ്സിനെ ഓർത്ത് ആകെ വല്ലാത്തൊരു അങ്കലാപ്പിലായിരുന്നു അങ്ങോട്ട് ചെന്നത്. എന്റെ ഷോർട്സ് ലൂസ് ആയിരുന്നിട്ട് കൂടി മുഴച്ചു നിൽക്കുന്നത് വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. മിസ് അത് കണ്ടു. അതോടെ മിസ്സിനും എന്തോ ഒരു വെപ്രാളം ഉള്ളതുപോലെ എനിക്ക് മനസ്സിലായി. അല്പം കഴിഞ്ഞ് ദേഹത്തല്പം വെള്ളവും ഒഴിച്ച് ബനിയനുമിട്ട് ഞാൻ പോയി വീണ്ടും കളി തുടങ്ങി. എന്താടി ഒരു നോട്ടം, ബയോളജി മിസ് രതി മിസ്സിനോട് ചോദിച്ചത് പതുക്കെയാണെങ്കിലും വിവേക് കേട്ടു. ഒന്ന് പോടി, രതി മിസ് പറഞ്ഞു. ഞാനും കണ്ടു ചെറുക്കൻ്റെത് വീർത്തു നിൽക്കുന്നത്. ശാലിനി മിസ് രതി മിസ്സിനോട് പറഞ്ഞു, എന്നാ നീ വിളിക്കൂ അവനെ, എന്നിട്ട് അവനെ എന്താന്ന് വെച്ചാ ചെയ്യ്. രതി മിസ് ശാലിനി മിസ്സിനോട് പറഞ്ഞത് അല്പം ഉറക്കെയായിപ്പോയി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരിലും കേട്ടോ എന്ന് രതി മിസ് ചുറ്റും നോക്കിയപ്പോൾ വിവേകിനെ കണ്ടു. ഒന്ന് ചമ്മിട്ട് അവർ തിരിഞ്ഞിരുന്നു. രതിയും ശാലിനിയും വീണ്ടും പതിയെ സംസാരിക്കുന്നത് നോക്കിയിട്ട് വിവേക് മാറിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ടീച്ചർമാർ പോയി. അത് കഴിഞ്ഞ് വിവേക് എന്നെ വിളിച്ചു. ഞാൻ കളി നിർത്തി കയറിപ്പോന്നു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിവേക് രവിയെ പറഞ്ഞു കേൾപ്പിച്ചു. അവന്റെ മനസ്സിൽ വെറുതെ ഒരു മോഹം കയറി വന്നു. രതി മിസ്സിനെ കിട്ടിയെങ്കിൽ. അങ്ങനെ ക്ലാസ്സും ഫുട്ബോളും എല്ലാം കഴിഞ്ഞ് രതിയെ ഓർത്ത് ലക്ഷ്മിയുടെ അടുത്ത് ചെന്ന ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം വിവേക് കൊണ്ടുവന്ന ഒരു ന്യൂസ് എനിക്ക് വിഷമമുണ്ടാക്കി. കോളേജിലെ പരിപാടികൾക്കുള്ള കമ്മിറ്റിയിൽ രതി മിസ് ഉണ്ട്. കോളേജ് ചെയർമാൻ ആശിക്കുമായി രതി അല്പം കൊഞ്ചിലും കുഴയിലും അവൻ നോട്ട് ചെയ്തിരുന്നു. ആശിക്ക് കണ്ടാൽ നല്ല സ്മാർട്ടാണ് താനും. അവരെ ഒന്ന് നോക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞു. കോളേജ് ഡേയുടെ അന്ന് പരിപാടികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ രതിയും ആശിക്കും കൂടെ കുറച്ച് അകലെയുള്ള ഒരു ക്ലാസ് റൂമിൽ കയറിയ കാര്യം വിവേക് എന്നെ വിളിച്ച് പറഞ്ഞു. താൻ അവിടെ നിൽപ്പുണ്ടെന്നും അവൻ പറഞ്ഞു. ഞാൻ വേഗം ചെന്നു. ഡോറൽപ്പം തുറന്ന് അകത്തോട്ട് നോക്കി നിൽക്കുന്ന വിവേക് ഞാൻ ചെന്നപ്പോൾ അകത്ത് സീൻ അത്ര പോരെന്ന് പറഞ്ഞു. അകത്ത് രതി മിസ് ആശിക്കിനോട് ചൂടാകുന്ന സീനായിരുന്നു. അവന്റെ ഒരു ഉണക്ക സാധനം കൊണ്ടു പോടാ, എന്റെ തിന്നതും പോരാ, ഒന്ന് ഇറങ്ങിപ്പോടാ ഇവിടുന്ന്, രതി പറയുന്നു. രവി ആശിക്കിനെ ഒന്ന് നോക്കി. ഒരു 5 ഇഞ്ചിൽ താഴെ നീളം കാണും, വണ്ണമാണേൽ പറയുകയും വേണ്ട, കൊള്ളത്തില്ല. അങ്ങനെ എല്ലാം ഡ്രസ്സെല്ലാം നേരിട്ട് ആശിക്ക് ഇറങ്ങിപ്പോയി. ആശിക്ക് വന്നപ്പോൾ ഞാനും വിവേകും ഒരു തോണിന്റെ പുറകിലോട്ട് മാറി നിന്നു. ഞാൻ അകത്തോട്ട് നോക്കിയപ്പോൾ കണ്ടത് രതി മിസ് തൻ്റെ വിരലുകൾ കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളായിരുന്നു. ഓ, നല്ലൊരുത്തിനെ കിട്ടിയാൽ എല്ലാം അങ്ങ് മാറ്റാമായിരുന്നു. ആ പുന്നാരം മോനെ കണ്ടപ്പോ നല്ലവനാണെന്ന് ഓർത്തു, ലീനയെ തെറിയും പറഞ്ഞ്. രതി തുടർന്നു, എടാ ഞാനൊന്ന് പോയിട്ട് വരാം. ലക്ഷ്മി പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് വിവേകിനോട് ഞാൻ ചോദിച്ചു. അളിയാ സെറ്റാവോ? വിവേക് ചോദിച്ചു. ആകും മോനെ, നീ കണ്ടോ, പിന്നെ ഇവിടെ ഒന്ന് നോക്കിക്കോണേ, ആരെങ്കിലും വന്നാ ഹാൻഡിൽ ചെയ്തോണം. ഞാൻ അവനോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. ഞാൻ പതിയെ സ്വരമുണ്ടാക്കാതെ അകത്തോട്ട് കയറി. പതിയെ ഡോറടച്ചിട്ടു. മലർന്നു കിടക്കുന്ന രതി മിസ്സിന്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെന്നു. ആ കാഴ്ചകൾ കണ്ട് വല്ലാത്തൊരവസ്ഥയിൽ നിന്നിരുന്ന ഞാൻ മിസ്സിനോട് ചോദിച്ചു, മിസ്സേ ഇത് മതിയോ എന്നും ചോദിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. ഞെട്ടിയ രതി മിസ് വേഗം എല്ലാം നേരെയിട്ട് കാലുകൾ താഴ്ത്തി പെട്ടെന്ന് എന്നെ നോക്കി.